ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ കോളേജിൽ റീയൂണിയൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 8 വർഷം ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട്. ഇപ്പോൾ 8ാമത്തെ വർഷം നമ്മളൊരു അടിപൊളി റീയൂണിയൻ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ റീയൂണിയൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വളരെ ചെറിയ വീഡിയോ ആണ്, ഞാൻ ഒത്തിരി വലുതാക്കിയൊന്നും എടുത്തിട്ടില്ല. വളരെ ചെറിയ ഞങ്ങളുടെ ഭയങ്കര സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങൾ ചേർത്ത് കോർത്തിണക്കിയ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കോളേജ് ലൈഫിലോട്ട് തിരികെ പോയ അടിപൊളി കുറേ നിമിഷങ്ങളാണ്, നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ച കുറച്ച് നിമിഷങ്ങളാണ്. പക്ഷേ നമ്മുടെ വേണ്ടപ്പെട്ട കുറച്ച് കൂട്ടുകാരൊക്കെ വരാതെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഉള്ളവരെയൊക്കെ വെച്ച് നമ്മൾ അടിച്ചു പൊളിച്ച് എല്ലാവരെയും കണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആ ഒരു വീഡിയോ ആണ്. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കുറച്ച് പോരായ്മകളൊക്കെ ഒരുപാട് കാണും വീഡിയോയിൽ. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷകരമായ കുറേ നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഒന്ന് ചെയ്ത് യൂട്യൂബിൽ ഇടണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ അവരെ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഉള്ളതൊക്കെ ചേർത്തിണക്കി നമ്മൾ കൊച്ചു വീഡിയോ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഒരുപാട് പോരായ്മകൾ കാണും, അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണമെന്ന് ഞാൻ പറഞ്ഞേക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ റീയൂണിയൻ്റെ വീഡിയോ നമുക്ക് കാണാം. നമുക്ക് പിന്നെ കുറച്ച് ടീച്ചേഴ്സിനൊന്നും കാണാൻ പറ്റാതായിട്ടുണ്ട്. നമ്മൾ അവരെയൊക്കെ കാണണമെന്നും പറഞ്ഞാണ് നമ്മൾ ഈ വർക്കിംഗ് ഡേ പ്ലാൻ ചെയ്തത്. പക്ഷേ അന്ന് ഈ മഴയൊക്കെ പ്രമാണിച്ച് അവധിയായിരുന്നു കോളേജിന്. അപ്പോൾ നമുക്ക് കുറേ ടീച്ചേഴ്സിനൊന്നും കാണാൻ പറ്റാതായിട്ടുണ്ടെങ്കിലും കുറച്ച് പേരെ കണ്ടവരെ വെച്ച് വളരെ സന്തോഷമായിട്ട് നമ്മുടെ റീയൂണിയനൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ കണ്ട കോളേജിന്റെ ഫ്രണ്ട് റോഡിലെത്തിക്കൊണ്ട് കോളേജിലോട്ട് നമ്മൾ പോകുന്ന റോഡാണിത് കേട്ടോ. കോളേജിലോട്ട് ഇനി ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് നടക്കേണ്ടതുണ്ട്. അതാണ്ട് ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നതും റൈറ്റ് കോളേജ് റോഡും ആണ്. അപ്പം നമ്മൾ ദാണ്ടെ അവിടെ നിങ്ങൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടെ വണ്ടിയിലിങ്ങി പോന്നു. ദാണ്ടെ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വരുന്ന വഴിയൊക്കെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. നമ്മുടെ കായലൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. കൂടുതൽ ലെങ്തി ആവാതിരിക്കാനാണ് നമ്മളതൊക്കെ ഉൾപ്പെടുത്താതിരുന്നത്. നമുക്ക് വേറൊരു വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ DB കോളേജിൻ്റെതും കായലിൻ്റെതും എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഈ ചെറിയൊരു വീഡിയോയിൽ ഞാൻ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഒരു പോർഷൻ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരുപാട് പോർഷനുകളുണ്ട്. നല്ല ഒരുപാട് സ്ഥലത്തും നല്ല വലിയ കോളേജ് തന്നെയാണ് നമ്മുടെ DB കോളേജ്. അപ്പം ദാണ്ട നമ്മളുടെ വിനീതും വിഷ്ണു നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ് ദാണ്ട വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിനീത്, വൈറ്റ് ഷർട്ട് ഇട്ടത് വിനീതും ബ്ലൂ ഷർട്ട് നമ്മുടെ വിഷ്ണുവാണ്. അപ്പോൾ രണ്ടുപേർക്കും ഇപ്പം ജോലിയിലൊക്കെ അവർ ജോലിയൊക്കെ ലീവ് എടുത്താണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുള്ളത്. നമ്മുടെ ബോയ്സിനെല്ലാം നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച ബോയ്സിനെല്ലാം ജോലി കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് ജോലിയിൽ ഉള്ളവരാണ്. അവരെല്ലാം ലീവ് എടുത്താണ് നമ്മൾ ഇന്ന് റീയൂണിയൻ കൂടാനായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ഗേൾസൊക്കെ വരാതെയും ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നവരെയൊക്കെ ആയിട്ട് അടിപൊളിച്ച് പൊളിച്ച് നമ്മൾ റീയൂണിയൻ നടത്താമെന്ന രീതിയിലാണ്. അപ്പം ദാണ്ട നമ്മുടെ ജോസ് ആണ് ഈ നിൽക്കുന്നത്. ആദ്യം എന്തായാലും നമുക്ക് കുറച്ച് ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. അതിനുശേഷം നമുക്ക് കേക്ക് കട്ടിങ്ങും മറ്റുള്ള പ്രോഗ്രാമിലോട്ട് പോകാം. നമ്മുടെ സബ്ജക്ട് ബോട്ടണി ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഏരിയ. ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന നമ്മുടെ ജോസാണ് ഇതിനൊക്കെ മുൻകൈ എടുത്തത്. സത്യത്തിൽ ജോസും സുനി അങ്ങനെ കുറച്ച് പേര് ഭയങ്കര മുൻകൈ എടുത്തിട്ടാണ് നമുക്ക് ഈ റീയൂണിയൻ ഇപ്പം കറക്റ്റ് നടത്താൻ പറ്റിയത്. പിന്നെ നമ്മുടെ ഗീതാകൃഷ്ണൻ സാറാണ് ഫ്രണ്ടിലിരിക്കുന്നത്. പിന്നെ മറ്റൊരു സാറും ഉണ്ട്, അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ റീയൂണിയൻ അദ്ദേഹം ജോയിൻ ചെയ്തതാണ്. അടുത്തതായി നമ്മുടെ കേക്ക് കട്ടിംഗ് ആണ്. കേക്ക്
ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാനതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല, ലെങ്ത് കൂടണ്ടെന്ന് വെച്ചിട്ട് എല്ലാം ഓടിച്ചോടിച്ച് വിട്ടേക്കുവാണ്, എല്ലാവരും ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കിയുള്ളവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് ബോറായാലോ എന്ന് വെച്ചിട്ടാണ് ഉൾപ്പെടുത്താത്തത്. അപ്പം ബാണ്ടി പറയുന്നതൊക്കെ ഞാൻ സ്പീഡിൽ ഓടിച്ചു വിട്ടേക്കാണ്, അതുകൊണ്ടാണ് ഒരു സ്പീഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ വിനീതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തപ്പം ഞാനാണ് വന്നിരിക്കുന്നത് കേട്ടോ, അനുഭവങ്ങളും ഒക്കെ പറയാം. അപ്പം ഞാനും എൻ്റെ കുറച്ച് അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞാനും പങ്കിട്ട്, എന്നിട്ട് ഒരുപാടൊന്നും സംസാരിച്ചില്ല, കുറച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും അതൊക്കെ സീറ്റിൽ പോയി ഇരുന്ന് അങ്ങനെ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എന്താണ്, നമ്മുടെ ജയകൃഷ്ണനും വൈഫും താണ്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഇനി വരാനുണ്ട്, വരുത്തതേ ഉള്ളു കേട്ടോ. താണ്ട് ജയകൃഷ്ണൻ വന്ന് എന്തൊക്കെയാവും പറഞ്ഞിട്ട് അവനും പോയി. അപ്പം താണ്ട് ഇവിടെ നമ്മുടെ ഫൗസിയുടെ കുഞ്ഞു മോളുമായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. അപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ ബോട്ടണിയുടെ ഗാർഡനാണ് കേട്ടോ, ഇത് നമ്മുടെ ബോട്ടണി ഗാർഡനാണ്. ഇവിടെ ചെറിയൊരു വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ കെട്ടി നിർത്തുന്നത്. പിന്നെ കുറച്ച് കുറേയൊക്കെ പ്ലാന്റും ഒരുപാട് പോച്ചയൊക്കെയാണ് ഇപ്പം കേട്ടോ. അപ്പം നമുക്ക് ഈ കോവിഡൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് നാൾ കോളേജൊന്നും ഓപ്പൺ അല്ലായിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഇതായ കുറേ പോരായ്മകളൊക്കെ ഗാർഡനിൽ കാണുന്നുണ്ട്. ആണ്ട് നമുക്കിവിടെ ഇവിടെ കുറേ പട്ടികളൊക്കെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കോളേജ് അടവായോണ്ടായിരിക്കും കുറേ പട്ടികളുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന പട്ടികളാണെന്ന് തോന്നുന്നു. ഇവിടെ ദാണ്ട് ഒരുപാട് കുരങ്ങളുണ്ട് കേട്ടോ, ഇവിടെ എപ്പം വന്നാലും നമുക്ക് ഒരുപാട് കുരങ്ങളെ കാണാം. പിന്നെ നമ്മുടെ ഫുഡൊക്കെ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട്, എപ്പോഴും സെറ്റായിരിക്കും ഒരു ഫുഡൊക്കെ. ഏകദേശം ഫുഡിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട്, നമുക്കിനി ഫുഡടിയിലോട്ട് പോകാം. നമ്മുടെ അല്ലമീൻ ഇവിടെ സാലഡ് വിളമ്പുന്നുണ്ട്. നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡെന്ന് വെച്ചാൽ നമ്മൾ ചോറാണ് കേട്ടോ, നമ്മൾ ഊണാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഊണിനോടായിരുന്നു താല്പര്യം, ഫ്രൈഡ് റൈസൊക്കെ ആദ്യം പറഞ്ഞേ, പക്ഷേ അതൊന്നും ആർക്കും വലിയ താല്പര്യമില്ല, ഞങ്ങൾ ഊണാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഊണും ചീനി വേവിച്ചത്, നമ്മുടെ കപ്പയുണ്ടല്ലോ കപ്പ വേവിച്ചതും, മീൻകറിയും പിന്നെ ബീഫ് ഫ്രൈയും പിന്നെ അവിയൽ അങ്ങനെ അച്ചാറുകൾ ഐസ്ക്രീമും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റങ്ങൾ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വിനീത് വന്നുകൊണ്ട് അവിയൽ വിളമ്പുന്നുണ്ട്. പെൺപിള്ളേരുണ്ടെങ്കിൽ ഇങ്ങോട്ട് അന്വേഷിച്ച് വരേണ്ടതാണ്. ഇതാണ് നമ്മുടെ വൈശാഖ്. വൈശാഖിൻ്റെ ബീഫൊക്കെ വിളമ്പി ആവശ്യം പോലെ തരും കേട്ടോ. അപ്പം വൈശാഖിൻ്റെ വൈഫ് നമ്മുടെ നീതു, നമ്മുടെ കോളേജിൽ തന്നെ പഠിച്ച അവള്, അവളും വന്നിട്ടുണ്ട്, മോനും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മനു. മനു നമ്മുടെ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. മനു താണ്ട് എന്താണ് വിളമ്പുന്നത്, തോരനോ എന്തോ വിളമ്പിട്ടിട്ട് ഓടി. അപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് ഇപ്പോൾ താണ്ട് മെറൂൺ ഷർട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്. അവൻ എക്സൈസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വിഷ്ണു പോലീസിലാണ് വർക്ക് ചെയ്തത്. വിഷ്ണു താണ്ട് അപ്പം ചോറൊക്കെ ഇട്ട് തന്നിട്ട് പോകുന്നുണ്ട്. പിന്നെന്താണ്, ഇന്ന് നമുക്ക് അവരുടെ ഫുഡ് അടിയും കൂടി എടുക്കാം വീഡിയോ. ഇത്രക്കെന്തോ ഫോട്ടോ അല്ലേ വീഡിയോ. ഇതൊരു പണിയാണ്.
എന്റെ യൂട്യൂബിലേക്കുള്ള നിങ്ങൾക്ക് ജയസിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമാണ് ഒന്നൊരിക്കലും വേസ്റ്റാക്കാൻ പാടില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലിയുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി അവിടെ കൊടുക്കാൻ നമ്മൾ കഴിക്കണം. കഴിക്കുന്ന ടൈമിൽ നമ്മുടെ ജോസിന്റെ ഒരു കോമഡി ഒക്കെയാണ് അപ്പൊ കേട്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അപ്പൊ എന്താണ്ട് സുജിത്ത് താണ്ട് വന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ വിളിക്കുന്നുണ്ട് വന്ന് ഇവിടെ നിൽക്കുന്നും പറഞ്ഞ് നമ്മുടെ പിന്നെ നമ്മുടെ ആര്യ രാധിക അവരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാം നിൽക്കുവാണ്. ഇവിടെയൊക്കെ താണ്ട് ഒരുപാട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഒന്നും ഇവിടെ ഇത്ര ചെടികളില്ലായിരുന്നു. നമ്മുടെ ഒരു ഫോട്ടോ ഇതാണ്. നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഫോട്ടോസാണ് ഇപ്പോൾ കണ്ട രണ്ടെണ്ണം. പിന്നെ ഉള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് കാണിക്കാൻ കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒരു ചില ചില ബിൽഡിങ്ങൊക്കെ ഇപ്പം പുതിയ ബിൽഡിംഗ് ഇവിടെ കുറച്ച് പണിതിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത ഗ്രൂപ്പ് ഫോട്ടോ ഈ കണ്ടതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പാട്ടൊക്കെ പാടലും അന്താക്ഷരി കളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ റീൽസൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇട റീൽസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഓരോ പണികളൊക്കെ ഇവിടെ നടക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഡി ബി കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡി ബി കോളേജിൻ്റെ മുഴുവൻ പേര് കുമ്പളത്ത് ശങ്കുപിള്ളെ മെമ്മോറിയൽ ദേവസ്വം ബോർഡ് കോളേജ്, ദേവസ്വം ബോർഡ് കോളേജ് എന്നാണ് കേട്ടോ. ഭയങ്കര പ്രകൃതി രമണീയമാണ്. നമ്മുടെ ഈ ഡി ബി കോളേജിൻ്റെ മൂന്ന് സൈഡും നമ്മുടെ ശാസ്താംകോട്ട ശുദ്ധജല തടാകമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. പിന്നെ ഇതാണ്ട് ഇതൊക്കെ പുതിയ ബിൽഡിങ്ങാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഇവിടെ ഒരു സൈഡിൽ ഞാൻ കണ്ടു കുറേ ആടുകളെ ഒരു കൂടിനകത്ത് ഇട്ടിട്ടുണ്ട്, കുറേ കോഴികളെയും. അതെന്തോ സംഭവം എനിക്കറിഞ്ഞൂടാ. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പം എന്തോ പി ടി എയുടെ എന്തോ എന്തോ പ്ലാനോ എന്തോ സംഭവങ്ങളാണ് കേട്ടോ. അപ്പം നമ്മുടെ രണ്ടേ അവിടെ കാണുന്നതൊക്കെ ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. എന്ത് പറഞ്ഞാലും നമ്മൾ മറ്റ് ഒരു കോളേജിനും എനിക്ക് തോന്നുന്നില്ല ഇത്രയും പ്രകൃതിയോട് ചേർന്ന് നടക്കുന്ന കോളേജെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡി ബി കോളേജ് എന്ന് എനിക്ക് ഈ തോന്നി. കൊല്ലം ജില്ലയിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ആർക്കായാലും ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഒരുപാട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പോഷായിട്ടുള്ളൊരു കോളേജാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ കോളേജ് പക്ഷേ പഠിച്ചിറങ്ങുന്നവർക്ക് വീണ്ടും പി ജി ചെയ്യുന്നു പി ജി ചെയ്യാനായാലും ഈ കോളേജിൽ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അത്രയ്ക്ക് നല്ല അടിപൊളി നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കോളേജാണ് നമ്മുടെ ശാസ്താംകോട്ട ഡി ബി കോളേജ്. അപ്പം ഞങ്ങളെടുത്ത് കുറച്ച് ഫോട്ടോസും കൂടി ഞാനിത് ഉൾപ്പെടുത്തി. ഈ ഫോട്ടോയിലാണ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മുടെ സുജിത്താണ്. അവൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവനെ വിട്ടുപോയി പറയാൻ കേട്ടോ അതാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റീയൂണിയൻ്റെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് നമ്മൾ അടുത്ത നമ്മളൊരു പ്ലാനിലൊക്കെ ആയി നമുക്ക് 15 വർഷമാകുമ്പം വീണ്ടും നമുക്ക് റീയൂണിയനൊക്കെ സംഘടിപ്പിക്കണമെന്ന്. അന്ന് നമുക്കിതിലും ബെറ്ററായിട്ട് നല്ല അടിപൊളി പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ച് അടിപൊളിയായിട്ട് അന്ന് നമുക്ക് റീയൂണിയനൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അന്ന് ഇനി വീണ്ടും കോളേജിൽ എല്ലാവർക്കും ഒത്തുകൂടാ. അതുവരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.